ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് ഒറ്റിട്ടുള്ള റിലീസ് ചെയ്ത രണ്ട് മലയാള സിനിമകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ഓണം സ്പെഷ്യൽ ആയിട്ട് ഒറ്റിട്ടുള്ള റിലീസ് ആകാൻ പോകുന്ന അഞ്ച് മലയാള സിനിമകളെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് രണ്ട് ചിത്രങ്ങളാണ് സർപ്രൈസ് ആയിട്ട് ഒറ്റിട്ടുള്ള റിലീസ് ചെയ്തിട്ടുണ്ടായത്. ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ ഈ വർഷത്തെ ഹിറ്റ് ചിത്രമാണ്. ഷറഫുദ്ദീൻ, രജിഷ വിജയ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ജൂൺ മാസം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു മധുര മനോഹര മോഹൻ എന്ന് പറയുന്ന സിനിമ. സെഫി സേവിയർ ആയിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടത്. എന്തൊക്കെയാണ് ചിത്രം ഈ വർഷത്തെ വിജയ ചിത്രമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ HR OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളായിട്ട് നമുക്ക് ഈ സിനിമ കണ്ടാസ്വദിക്കാം. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കണമെങ്കിൽ ശ്രീനാഥ് ബാസി കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പടച്ചോനെ ഞങ്ങൾ കാത്തോളി എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായതെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരുന്നിട്ടുണ്ടായത്. ബിജിത് ബാരയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ ഈ ഒരു സിനിമ സൈനാപ്ലേ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സൈനാപ്ലേ വഴി ഇന്നത്തെ ദിവസം ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് രണ്ട് ചിത്രങ്ങളാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് നിരവധി ചിത്രങ്ങളാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കണേ മലയാളത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണ് എല്ലാം തന്നെ. ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ, ശ്രീനിവാസൻ, ചൈൻ ടോം ജാക്ക് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കുറുക്കൻ എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ ചിത്രം മികച്ച ഒരു കോമഡി എന്റർടൈനർ ആയിരുന്നു. എന്നാൽ പോലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഓണം സ്പെഷ്യൽ ആയിട്ട് OTT റിലീസിന് വരികയാണ്. മനോരമ മാക്സ് ആണ് ചിത്രത്തിൽ ഡിജിറ്റലൈസ് അനൗൺസ് നോക്കിയിരിക്കുന്നത്. മനോരമ മാക്സ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 25-ാം തീയതി, അതായത് ഓണം സ്പെഷ്യൽ ആയിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച ഈ സിനിമ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഈ വെള്ളിയാഴ്ച കുറുക്കൻ എന്ന് പറയുന്ന മലയാള സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വെള്ളിയാഴ്ച റിലീസിനെത്താൻ പോകുന്ന രണ്ടാമത് മലയാള ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ നീരജ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് രാജേഷ് കെ രമണാണ്. എന്തൊക്കെയാണ് ഈ സിനിമ തിയേറ്ററിൽ വലിയ വിജയം ഒന്നും നേടിയെടുത്തിട്ടായിരുന്നു. എങ്കിൽ പോലും ചിത്രത്തിന് പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഈ OTT റിലീസിന് തയ്യാറെടുക്കുന്ന HR OTT പ്ലാറ്റ്ഫോം വഴിയാണ്. എന്നാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 28-ാം തീയതി, അതായത് അടുത്ത തിങ്കളാഴ്ച ഓണം സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു സിനിമ അവർ OTT വഴി റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് HR OTT പ്ലാറ്റ്ഫോം വഴി ഈ വരുന്ന ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ച റിലീസിനെത്താൻ പോകുന്ന അടുത്തൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രം തന്നെയാണ്. നിരഞ്ജൻ മണിയമ്പിള രാജു കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു വിവാഹ ആവാഹനം എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിൽ മികച്ചൊരു കോമഡി എന്റർടൈനർ എന്നൊരു ലേബലൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സാജൻ ആരുമൂട്ടിലാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ചിത്രം OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ഒക്കെ പുറത്തിട്ടിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 2-ാം തീയതി ഓണം സ്പെഷ്യൽ ആയിട്ടാണ് ഈ സിനിമ റിലീസിന് എത്താൻ പോകുന്നത്. HR OTT പ്ലാറ്റ്ഫോം ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ HR OTT പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2-ാം തീയതി ഈ സിനിമ കണ്ടാൻ സാധിക്കുന്നതായിരിക്കും. ഈ മാസം റിലീസിനെത്താൻ പോകുന്ന, അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ച റിലീസിനെത്താൻ പോകുന്ന 4-ാമത്തെ ചിത്രമായി നോക്കുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാർമൂട് കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു മദനോത്സവം എന്ന് പറയുന്ന സിനിമ. വളരെയധികം സിനിമാ പ്രേമികളാണ് ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. കാത്തിരിപ്പിൽ വരാമോ ഒരുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 25-ാം തീയതി ചിത്രം Disney+ Hotstar വഴി സർപ്രൈസ് OTT റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ വെള്ളിയാഴ്ച റിലീസിനെത്താൻ പോകുന്ന 5-ാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. പവൻ കല്യാൺ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു ബ്രോ എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിന് അണിയറ പ്രവർത്തകർ ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് എന്നാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് നോക്കിയാണെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് 25-ാം തീയതി, അതായത് ഈ വെള്ളിയാഴ്ചയാണ്. തെലുങ്കിന് പുറമെ തന്നെ ഈ ഒരു സിനിമ നമുക്ക് തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഒരു സാധ്യതയുള്ള ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ മലയാളത്തിലുള്ള ചിത്രമാണ്. ദിലീപേട്ടൻ നായകനായിട്ട് എത്തി ഈ വർഷം ഈ കഴിഞ്ഞ മാസം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു വോയിസ് ഓഫ് സത്യനാഥ് എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. ചിത്രത്തിന് ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ഹോട്ട്സ്റ്റാറാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ സാറ്റലൈ റൈസ് സ്വന്തമാക്കിയിരിക്കുന്ന ഏഷ്യനെറ്റാണ്. എന്തൊക്കെയാണ് ഓണം സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു സിനിമയെ ഈ വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ആയിട്ട് ഒരുപക്ഷെ സർപ്രൈസ് ആയിട്ട് Disney+ Hotstar റിലീസ് ചെയ്യുന്നതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ഇപ്പൊ കൺഫേം ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് സോണി ഡേവിന്റെ ഭാഗത്തു നിന്നും ഒരു സർപ്രൈസ് OTT റിലീസിലൂടെ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിലെ ഏറ്റവും പുതിയ OTT റിലീസ് അപ്ഡേറ്റ്സ് നമ്മൾ ആദ്യം തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഏറ്റവും പുതിയ OTT റിലീസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആദ്യം അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.